സക്കീർ നായിക് പാകിസ്ഥാനിൽ പ്രഭാഷണ പരമ്പരയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് അവസാനം പാകിസ്ഥാനികൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഇയാളെ നാട് കടത്തിയത് നന്നായി, ഇമാതിരി പ്രസംഗമാണെങ്കിൽ അവർ ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടതാണ് എന്നാണ് അയാൾക്കെതിരെയുള്ള കമൻറ്റുകൾ, സക്കീർ നായിക്കിനെതിരെയുള്ള കമൻറ്റുകൾ. കാരണം പല കാര്യങ്ങളിലും വ്യക്തത ഇദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നില്ല. ക്ഷോഭിക്കുന്നു, പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ക്ഷോഭിക്കുന്നു. സസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ, വ്യക്തത കൊടുക്കാൻ കഴിയാതെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ആളുകൾക്ക് മനസ്സിലാകാത്ത തരത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയ കമൻറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനികളാണ്. ഇയാളുടെ ഈ പീസ് ടി വി ഒക്കെ കാണുന്ന ആളുകളെ സമ്മതിച്ചു കൊടുക്കണം. ഇയാൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യ പറയുന്നത് കളവായിരുന്നു എന്ന് തോന്നിയേനെ എന്നാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്. അവിടുത്തെ ഫിനാൻഷ്യൽ ക്രൈസിസും പൊളിറ്റിക്കൽ ക്രൈസിസും ഒന്നോടുകൂടി ഇന്ത്യ എത്ര ഭേദം എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇങ്ങനെ അധികം ഈ മദ്രസ പോയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഓത്ത് പഠിച്ചു എഴുതുന്നവന്മാരോടാണ് ഇങ്ങനെ സംവദിക്കുന്നത്. അങ്ങനെ സംവദിക്കുന്നവർക്ക് എന്താണ് ഖുർആൻ പറഞ്ഞത്, എന്താ ഹദീസ് പറഞ്ഞതെന്ന് മര്യാദയ്ക്ക് അറിയില്ല. അവർക്ക് പിന്നെ ഋഗീതവും ബൈബിളും എന്താണ് പറഞ്ഞതെന്ന് അറിയാം. അതൊരു വർഷം എന്നിട്ട് അവരുടെ മുന്നിൽ ഇയാൾ മുഖിമുക്കനായി നിൽക്കുകയാണ്. അതുപോലെ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന് അവരുടെ ഗ്രന്ഥം എന്താണെന്ന് പോലും അറിയില്ല, ഗീത എന്താണെന്ന് അറിയില്ല, നല്ലൊരു പങ്കില്ല, സീരിയസ്ലി ഉപനിഷത്ത് എന്താണെന്ന് അറിയില്ല. അവിടുന്ന് ഇയാൾ രണ്ട് ഉപനിഷത്തും ഗീതയിൽ നിന്ന് രണ്ടെന്നൊക്കെ കോട്ട് ചെയ്യുമ്പോൾ ഇവരങ്ങ് ഞെട്ടിപ്പോവും. അങ്ങനെ നോക്കുമ്പോൾ അയാൾ പിന്നെ ഖുർആനിൽ രണ്ടെണ്ണം എടുക്കും, എന്നിട്ട് അത് കൗണ്ടർ ചെയ്യും, എന്നിട്ട് അവസാനം ഇത് തെറ്റാന്ന് തെളിയിക്കും. അപ്പോൾ അങ്ങോട്ടുകൂടി അവൻ മതം മാറും. ഈ മതം മാറുന്നൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരാളുള്ളിൽ ഒരു മതം ഉണ്ടെങ്കിൽ ഒരു ഡിബേറ്റ് തോറ്റി കഴിച്ച് മതം മാറാൻ ആളുകൾ തയ്യാറാകുന്നു. അതൊരു ആത്മീയമായ ഫീലാണ്. അപ്പോൾ ഇത് ഓർഗനൈസായി ചെയ്യുന്നതായിരിക്കും, അങ്ങനെ വീഡിയോ കാണാം. അങ്ങനെയാണ് ഇയാൾ പാകിസ്ഥാനിൽ പോകുന്നത്. പാകിസ്ഥാൻ പക്ഷേ അങ്ങനെയല്ല, അത് നല്ല സെമിനാരികളുള്ള സ്ഥലം. ബാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവർ. ഏത് തരത്തിലുള്ള ഇസ്ലാമെന്ന് ചോദിക്കരുത്, അവർ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ഇയാൾ വലിയ ആളായിട്ട് സംസാരിക്കാൻ വന്ന സമയത്ത് ഈ പാകിസ്ഥാനികൾ പൊതുവേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ആരാന്നു സൈക്കോളജി അവർക്ക് ഉണ്ടാവും. ബേസിക്കലി നിങ്ങൾ മുസ്ലിം വന്ന് പറഞ്ഞാലും ഞാൻ പറയാറില്ലേ, നിങ്ങൾ ഗൾഫിൽ പോയിട്ട് അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു അറബിനെ കെട്ടിപ്പിടിച്ച് അറബി ഓടിക്കും, ബ്രഹ്മത്തെ നമ്പൂരി എന്ന അറബി ചിലപ്പോൾ ബഹുമാനിക്കും. ഇതാണ് സ്ഥിതി. അപ്പോൾ അതേപോലെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു, ഹിന്ദുരായത്തു നിന്ന് പോയെന്ന്. അപ്പം അങ്ങനെ ഡിബേറ്റ് നിന്നിട്ടുണ്ടാവും. ഡിബേറ്റ് നിന്നപ്പോൾ ഇയാൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇയാൾ ഇവിടെയുള്ള ആൾ മൂക്കില്ലാത്തവന്മാരുടെ മുഖമൂക്കനല്ലേ, അവിടെയുള്ള ആളുകൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ആളുകൾ നിങ്ങൾ പാകിസ്ഥാനിലെ എലീറ്റ് ഉണ്ട്. അവർ അയർ സ്റ്റഡീസ് നടത്തൊക്കെ വെസ്റ്റേൺ കൺട്രീസിലാണ്. ഈ മറ്റേ ഈ ബലൂചിസ്ഥാനിലൊക്കെ നേതാക്കന്മാർ അധികവും വെസ്റ്റേൺ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് ആണ് അവർ, എസ്പെഷ്യലി ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അവിടെ പോയിട്ട് ഖുർആൻ മര്യാദയ്ക്ക് പഠിച്ച ആളുകളോടായിരിക്കും ഈ ചോദ്യം ചോദിച്ചത്. അവർ ചോദിച്ച ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ ഉത്തരം കിട്ടിയപ്പോൾ ഇയാൾ രാജപ്പൻ തെങ്ങുമ്പോട് പണ്ട് ബിരിയാണി പത്രപത്രോട് നല്ല ബിരിയാണി ഉണ്ട് വെച്ചിട്ടുണ്ട്, ബിരിയാണിയുണ്ട്, ആ ബിരിയാണി കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഫ്ലവേഴ്സ് എടുത്ത് തുടങ്ങുന്നില്ല വത്തക്കാർ. അതേപോലെ ഇയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവനൊന്നും ഒരു ചുക്കില്ല. വിദ്യാഭ്യാസം കുറവാണോ അദ്ദേഹത്തിന്? അവൻ ഡോക്ടറാണ്, ഡോക്ടർ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ മറ്റു മതങ്ങളിലും നിങ്ങൾ ഈ ഇവാഞ്ചലിക്കൽസ് ഉണ്ടല്ലോ ക്രിസ്ത്യൻസിന്റെ, അവരെ രീതിയാണ് അവൻ. അവരാളെ കുട്ടലാണല്ലോ പരിപാടി കർത്താവിനോ ആകത്തിലേക്ക്, അവരാണ് ഇവൻ്റെ മോഡല്. അപ്പോൾ അവർ ആ മോഡൽ ഇസ്ലാമിൻ്റെ ഒരു സാധനം ഉണ്ടായിക്കൊണ്ടുവരിക, അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു വലിയ സംഭവമാക്കി മാറ്റുക, ഇസ്ലാമിൻ്റെ ഒരു വലിയ ഫേസ് ആയിട്ട് മാറുക. പ്രവാചകൻ മുഹമ്മദ് നബി, കേരളത്തിൽ പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ ഇങ്ങനെ പടുത്തലം വരെ മുസ്ലിംസിന് കേരളത്തിൽ പിണറായി വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പിണറായി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതായപ്പോൾ ഇപ്പം മുമ്പർക്കെതിരായി മാറുന്നുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ പ്രവാചകൻ പ്രവാചകൻ സ്റ്റാലിൻ, അത് കഴിഞ്ഞാൽ പിന്നെ സാക്കി നായിക്കും എന്ന രീതിയിലൊരു സംഭവം ഇയാൾ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. ഇയാൾ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ ഒരിക്കലും അപ്പോളജിസ്റ്റിക് ആവരുത്, നിങ്ങൾ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എങ്കിലും ഞാൻ നല്ലവനാണ് എന്നുള്ള ഫീല് കൊടുക്കാൻ നിൽക്കരുത്, നിങ്ങൾ മുസ്ലിമാണ്. ഗൗസെ കഹോ ആസസർ പണ്ട് നമ്മളെ നാട്ടിലെ വീട്ടിൽ ഞാനൊരിക്കൽ, നമ്മളെ വീട്ടിലെ കോൺഗ്രസ് ആണ്, സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ശങ്കരനായിട്ടാണ് മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി വോട്ടടിക്കാൻ ചേട്ടന്മാരോട് നമ്മളും പോകും കോൺഗ്രസ്സുകാർ. അപ്പോൾ ഒരു വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ആസസാൻ്റെ വീട്ടിൽ, ഗൗസെ കഹോ അഹം ഹിന്ദുവേ, നമ്മളന്ന് ഇന്ത്യക്കാർ നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് കൂടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എന്ത് ഹിന്ദു എന്നുള്ള അഭിമാനിക്കേണ്ട കാര്യമില്ല, ഇവൻ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ?
ഹിന്ദു എന്നുള്ളത് അഭിമാനിക്കേണ്ട കാര്യമാണ്, അത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ഗൗസേക്ക് ഹോം ഹിന്ദു. പിന്നെ എനിക്ക് ആലോചിച്ചാൽ പിന്നെ മനസ്സിലായി, ഉത്തരേന്ത്യയിലൊക്കെ ഒരുപക്ഷെ കുറേ കാലം മുസ്ലിം ഭരണത്തിനടിയിലായതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഭരണം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനടിയിലായതുകൊണ്ടും ഹിന്ദുസിന് ഒരുപക്ഷെ ഇൻഫീരിയോറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അത് മറികടക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയൊരു സാധനമാണ്. കേരളത്തിൽ ഹിന്ദുസിന് ഒരിക്കലും ഇൻഫീരിയോറ്റി കോംപ്ലക്സ് ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ പിന്നെ മുസ്ലിം ഭരണം ഉണ്ടായിട്ടില്ല, ക്രിസ്ത്യൻ ഭരണം ഈ പറഞ്ഞ കൊളോണിയ ഭരണം ഉണ്ടെങ്കിൽ ഇവിടെ രാജാക്കന്മാർ തന്നെയും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഹിന്ദിയിലാണ് എഴുതിയത്, അല്ലാതെ അഭിമാനത്തോടെ പറയും നാം ഹിന്ദുക്കളാണ് എന്ന് ഞാനിവിടെ കണ്ടത് എനിക്ക് തോന്നുന്നില്ല. ഇത് ഹിന്ദിയിലുള്ളൊരു സാധനം. അതേപോലെ ഇങ്ങനൊരു അത് ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റ് വന്ന സാധനം ഒരു ഈശ്വന്ദു പരിഷത്ത് എല്ലാ വീട്ടിലും എത്തിച്ചപ്പോൾ എല്ലാ ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരും വീട്ടിലെത്തിച്ചപ്പോൾ അയാളോട് ഒട്ടിച്ച് വെച്ചു നേരുള്ളൂ. അപ്പം അതുപോലെ നിങ്ങൾ അപ്പോളജിസ്റ്റ് ആവണ്ടെന്നാണ് പറയുക. ഞാനൊക്കെ പലപ്പോഴും സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ഇവൻ്റെയൊക്കെ പ്രസംഗം കേട്ട പിള്ളേരമുണ്ട്, ഡോണ്ട് ബി എൻ അപ്പോളജിസ്റ്റിക് മുസ്ലിം. അപ്പോളജിസ്റ്റ് അത് എൻ്റെ ഞാൻ മുസ്ലിമാണ് സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അക്ബർ ആണെങ്കിലും ഔറംഗസേബ് ആണെങ്കിലും ഇവരൊക്കെ ഞാനായിട്ട് ഇവർക്ക് ജനറ്റിക്കൽ ബന്ധമൊന്നുമില്ല, കാഴ്ചപ്പാടുകളും വലിയ ബന്ധമൊന്നുമില്ല. കാരണം ഞങ്ങൾ അറബ് ഇവിടെയുള്ള ലോക്കൽ ഹിന്ദുസും അറബുകളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ആളുകളായിരിക്കും നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും. ലോക്കൽ അല്ലെങ്കിൽ ഈ മിക്സിംഗ് ഉണ്ടാവില്ല, ലോക്കൽ ഹിന്ദു കൺവേർട്ട് ചെയ്തായിരിക്കും. അവന്മാരെന്ന് വെച്ചാൽ തുർക്കികളും ഈ മുഗളന്മാർ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തുർക്കികൾ അല്ലെങ്കിൽ മംഗ്ലോയിഡ്സ്, ഈ തുർക്കി മംഗ്ലോയിഡ് മിക്സിങ്ങിലൂടെ ഉണ്ടായ ആളുകളാണ്. അക്ബർ ഈ പറഞ്ഞ മുഹമ്മദ് ബിന്ദുക്കളൊക്കെ ഇവരൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായ ആളുകളാണ്. അപ്പോൾ അവർ നമ്മളെ അങ്ങനെ, പക്ഷേ ദേ ആർ മുസ്ലിംസ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ലെവൽ അല്ല, അവർ നല്ല ആരോഗ്യമുള്ള ഒരു വാർ ട്രൈബ് ആയിരിക്കും. വാർ ഡ്രൈവാണ് അവർ, ഓ ഓ മാർഷൽ ഡ്രൈവാണ്. അതിൻ്റെ ഗുണമുണ്ട്, സൽമാൻഖാൻ്റെയൊക്കെ ശരീരം കണ്ടില്ലേ, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം അവർ ചെയ്ത് പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ അവർ ചെയ്ത തെറ്റുകൾക്ക് നമ്മളും അതിന് എന്താണ് പറയുക, മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാം ആണെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഇസ്ലാമിനെ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ല എന്നും, അവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നും, അത് തെറ്റാണെന്നും, ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞാനതിൽ ഖേദം പഠിപ്പിക്കുന്നത് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ബീങ് എ ഗുഡ് മുസ്ലിം, നല്ല മുസ്ലിം എന്ന രീതി എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഇവന്മാർ അങ്ങനല്ല, പിന്നെ എന്താ ഇതൊക്കെ പറയണോ, ഹിന്ദു രാജാക്കന്മാരുടെ തല വെട്ടിയിട്ട് കൂട്ടി പിരമിഡ് ഉണ്ടാക്കി, പിന്നെ ഹിന്ദുക്കളെ ക്ഷേത്രങ്ങൾ അടിച്ച് പൊളിച്ചിട്ട് പള്ളികളുണ്ടാക്കിയത് വേറെ ബിൽഡിംഗ് മെറ്റീരിയൽ കിട്ടുകത്തട്ടാണ് ഒന്ന് ചെയ്തത്, രണ്ട് സ്വർണത്തിന് വേണ്ടിയാണ്, മൂന്ന് ഈ അവംഗസേവനെ പോലെ ചില ആളുകൾ മതം ഭ്രാന്ത് പിടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, ഏതാ തെറ്റ് തെറ്റ് തന്നെയാണ്, അത് ഏറ്റു പറയാന്നുള്ളത് ബോധവും വിവരമുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഖുർആനും പറയുന്നത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റ് ഏറ്റു പറഞ്ഞേക്കണം. അതെ, അപ്പോൾ യുവമാരെ അത് അങ്ങനെ പറയരുത്, നമ്മൾ തെറ്റ് ചെയ്യില്ലല്ലോ. അല്ല എന്നാണ് ഏടാന്ന് പറയുന്നിട്ടുണ്ടായിരുന്നു ഇതൊരു പാർട്ടിക്കാരെ, അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്നാൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്. അതേപോലെ നമ്മൾ മുസ്ലിംസാണ്, നമ്മൾ തെറ്റ് ചെയ്യില്ല എന്നാൽ പിന്നെ മുസ്ലിം പ്രഥമ അടിക്കേണ്ടിയിരുന്നു. പ്രഭാചകൻ എത്ര മുസ്ലിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് പല കാര്യത്തിനും, എത്ര ഖലീഫ ഉമ്മ ശിക്ഷിച്ചിട്ടുണ്ട്, എത്ര മുഗൾ രാജാക്കന്മാർ ശിക്ഷിച്ചിട്ടുണ്ട്. മുസ്ലിംസ് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവരാരും ശിക്ഷിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരുത്തനാണ്. അപ്പോൾ ഇവനെയൊക്കെ പറയുന്നത് എന്താണ്, ഇത് ഏറ്റവും വലിയ പ്രശ്നം ഖുർആൻ, ഈ മതവിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെനിന്ന് മതഗ്രന്ഥങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല നമ്മൾ. മതഗ്രന്ഥങ്ങൾ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പല വർഷങ്ങളും തീരും. ഇപ്പോൾ മതഗ്രന്ഥങ്ങൾ മര്യാദയ്ക്ക് ക്രിസ്ത്യാനികളൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ജീസസിനെ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അല്ല, കൃത്യമായിട്ട് ചെറിയ പുസ്തകത്തിൽ നാല് സുവിശേഷങ്ങൾ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നാല് സുവിശേഷം വായിക്കേണ്ട. അതിൽ ഏറ്റവും ചെറുത് എനിക്ക് ലൂക്കിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ, ലൂക്ക അല്ല ഏറ്റവും ചെറുത്. അത് എങ്ങനെ വായിച്ചു പഠിച്ചാൽ മതി, നിങ്ങൾ തെറ്റും ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ആളുകൾ ചെയ്യുന്നത്. ആളുകൾ ഈ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കും, ഖുർആൻ വായിക്കും, ഗീത വായിക്കും. ഗീത വേണമെങ്കിൽ അടിച്ചടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് നമ്മളെ കർമ്മത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗീത. ഇപ്പോൾ ഖുർആനിൽ വേണമെങ്കിൽ തിരിച്ചടിച്ചു എന്നൊക്കെയുള്ള സാഹചര്യം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു ഒരു അധർമ്മം നിങ്ങളുടെ നേരെ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ചേർത്ത് നിൽക്കല്ലാതെ മറ്റൊരു വഴിയില്ലെങ്കിൽ തിരിച്ചടിക്കാൻ പറയുന്നുണ്ട്. ബൈബിൾ അതും പറയുന്നില്ല. ബൈബിള് വേണേ പ്രവാചക ഈ പുരോഹിതന്മാർക്ക് രണ്ട് കൊടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, അത് ഇൻഡയറക്റ്റ്ലി അറിയാലോ. അതെ, അതല്ലാതെ അടിച്ചാൽ മതന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ബൈബിള് പറയുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയല്ലല്ലോ, ഇവരിത് മര്യാദയ്ക്ക് പഠിക്കില്ലല്ലോ. നന്മയുള്ള ആളുകൾ മാത്രമായി പോകത്തില്ലേ ലോകത്ത്. അതാണല്ലോ ഈ മതഗ്രന്ഥങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ നിങ്ങൾ മതത്തിന് പേര് തോന്നുകയല്ല, അത്രേ ഉള്ളൂ. പിന്നെ സാത്താൻ ഇല്ലാതായി പോയ ദൈവത്തിന് എന്ത് പ്രസക്തി? അത് സാത്താൻ ഇല്ലാത്ത ലോകത്താണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. അതല്ലേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, ക്രിസ്തുരാജ്യം വരുമെന്നുള്ളത്. അവസാനം ക്രിസ്തുരാജ്യം വരുമെന്നല്ലേ പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ടല്ലേ. പക്ഷേ ഈ ക്രിസ്തുരാജ്യം, ഞാനിപ്പോൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഈ ബൈബിള് ഇതിൻ്റെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബൈബിള് വളരെ സീരിയസ് ആയി കരുതുന്ന ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് അതിൽ വരും.
പിന്നെ മാത്രമല്ല ഈ മതഗ്രന്ഥങ്ങൾ എനിക്ക് പറയുന്നത് സ്നേഹത്തെ പറ്റി മാത്രം പറയുന്ന ഒരു മതഗ്രന്ഥമാണല്ലോ പുതിയ നയം. പക്ഷെ അങ്ങനെ അല്ലാതെ അത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഭാഗത്ത് അങ്ങനെ അല്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും ചെയ്യും. പിന്നെ ആ മതത്തിൻ്റെ പേരും അതായത് നിങ്ങൾ ആ മതം പറഞ്ഞതുപോലെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൊന്തതരിക്കാനോ അല്ലെങ്കിൽ കൈ രാഗി കെട്ടാനോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം വന്ന് തിരിച്ചു പറയുന്ന രീതിയിൽ തൊപ്പിട്ടൊന്നായിരിക്കും നടക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളായി നടന്നോ? നിങ്ങൾ ഈ മതത്തിൻ്റെ ചിഹ്നം കാണിച്ചുകൊണ്ട് ആ മതം പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ എടുത്തനാണ് ഈ സക്കീർ നായിക്ക്. എന്തായാലും സക്കീർ നായിക്ക് പാകിസ്ഥാനിൽ നിന്ന് അവരെയും വെറുപ്പിച്ച് തിരിച്ച് പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.